പത്ത് പ്രമാണങ്ങൾ യേശു വ്യാഖ്യാനിക്കുന്ന രീതി വളരെ മനോഹരമാണ് കൊല്ലരുത് എന്നതൊരു പ്രമാണമാണ് പക്ഷേ യേശു ആവശ്യപ്പെടുന്നത് ആരോടും കോപിക്കരുത് മനസ്സിന് മുറിക്കരുത് എന്നുകൂടി അർത്ഥമാക്കാം ഒപ്പമുള്ളവനെ വിഡ്ഢിയെന്ന് വിളിച്ച് തരം താഴ്ത്തരുത് നീ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ആദ്യം സഹോദരനുമായി രമ്യപ്പെടുക എന്നുകൂടി യേശു പറയുന്നു ബലിയല്ല കാരുണ്യമാണ് വലുത് എന്നവിടന്ന് പറഞ്ഞു വയ്ക്കുന്നു ബലിയേക്കാളും ശ്രേഷ്ഠമാണ് കാരുണ്യം എന്ന വചനം എത്ര മനോഹരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യബന്ധനങ്ങൾ പവിത്രമായി സൂക്ഷിക്കേണ്ടതാണ് തിന്മയുടെ ശക്തികൾ നമ്മൾ പ്രബലപ്പെടാതെ നാം സൂക്ഷിക്കുകയും വേണം ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് സ്വീകാര്യമായി ഭവിക്കണമെങ്കിൽ അവരുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന ബോധ്യം നമ്മിൽ ആഴപ്പെടണം ഈ രമ്യതയാണ് യേശു ആഗ്രഹിക്കുന്നത് ശത്രുവിനെപ്പോലും സ്നേഹിക്കാൻ യേശു ആവശ്യപ്പെടുന്നു തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ് പിതാവെ ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നിവരെ പറഞ്ഞു വയ്ക്കുന്നു ഈ ക്ഷമയാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത് ഈ രമ്യതയാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് എത്രയോ കൂട്ടുകാരെ വഴിയേരിയിൽ യാത്രയുടെ വേളയിൽ നാം ഉപേക്ഷിച്ചിട്ടുണ്ട് ഒപ്പമുള്ളവരെ ഒപ്പം നിർത്താൻ ചേർത്ത് നിർത്താൻ ഒപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധമാകുന്ന മനസ്സുകൾ നമുക്ക് അനിവാര്യമായി മാറുന്നു ക്ഷമിക്കുക യേശു പത്രോസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏഴ് എഴുപത് പ്രാവശ്യം ആരോടും പകയില്ലാതെ ഒരു സന്ധ്യയ്ക്ക് പ്രവേശിക്കുമ്പോൾ രാത്രി വിശ്രമിക്കാൻ പോകുമ്പോൾ തീർച്ചയായും ധന്യമായൊരു ജീവിതമാണ് ദൈവം നമുക്ക് സമ്മാനിക്കുന്നത് ആരോടും പരിഭവമില്ലാതെ ജീവിക്കാൻ തക്ക രീതിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ പുനർക്രമീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ആരെയും ശത്രുക്കളായി കരുതേണ്ട കൂടി യേശു പറഞ്ഞു വയ്ക്കുന്നു ഒരു കരണത്തടിക്കുന്ന മറ്റേ കരണം കൂടി കാട്ടിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല നിനക്ക് ശത്രു അന്യമായിരിക്കട്ടെ സൗഹൃദത്തിൻ്റെ സ്നേഹബന്ധങ്ങളുടെ ശൃംഖലയായി നിന്റെ മനുഷ്യ ജീവിതത്തെ പുനർക്രമീകരിക്കാൻ നമുക്കാവണം നാം കോപിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ മുറിവാണ് നാം സമ്മാനിക്കുന്നത് നാം കാരണം ഒരു വ്യക്തിയുടെയും കണ്ണുകൾ ഈറിനയരുത് എന്നുകൂടി ഓർക്കുക നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും പരസ്പരം സഹായിച്ച് ഒരു കൂട്ടായ്മയിൽ എന്നും ജീവിക്കാനും വേണ്ട അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം